നമസ്കാരം. ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെയുള്ള എല്ലാ അറിയിപ്പുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സർക്കാർ വിതരണം ചെയ്യുന്ന പണം പല കാരണങ്ങൾ കൊണ്ട് പെൻഷൻ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്താതെ പോവാറുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ മാസങ്ങളിലെ പെൻഷൻ ലഭിക്കാത്തവർ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക കൃത്യമായി എത്തുന്നതിന് പ്രധാനമായും ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം. പലരും പെൻഷൻ കൈപ്പറ്റുന്നതിന് സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വർഷത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നടത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ ഈ ഒരു അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന തുകകളൊന്നും ആ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരണമെന്നില്ല. ഇത്തരത്തിൽ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ള അക്കൗണ്ടുകൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകളായി ചേഞ്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചില ബാങ്ക് അക്കൗണ്ടുകളുടെ IFSC കോഡുകളിൽ വന്ന മാറ്റം കാരണം, അതുപോലെ വിജയ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചത് കാരണവും പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട്. ഇത് കൃത്യമായി അന്വേഷിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അറിയിക്കേണ്ടതുണ്ട്. പെൻഷൻ അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്നവർ ഈ കാര്യങ്ങളിൽ കൃത്യത വരുത്താൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമാകുന്ന ഇത്തരം എല്ലാ അറിയിപ്പുകളും തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിംഗ്.